ചോദിക്കുക, താങ്കൾക്ക് ചോദിക്കുക, നേരിട്ട് കാണാൻ ശ്രമിച്ചിട്ടില്ല. നേരിട്ട് കാണാൻ എന്നെ ശ്രമിക്കുന്നു. ഒരു 30 രൂപ മുടക്കിട്ട് ആ സ്ക്രിപ്റ്റ് പിടിച്ച് വെച്ചിട്ടുണ്ട്, ഒരു ബാങ്കിലൂടെ കയറ്റിട്ടത്. ആലോചന എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റ് ഞാൻ കൊണ്ടു കൊടുത്തിരുന്നു. തുടർന്ന് ലിസി ജംഗ്ഷനിലെ 10,000 രൂപയും തന്നിട്ട് സഞ്ജു വൈക്കം ഒരു വണ്ടിയിൽ എന്നെ കയറ്റി വിടുക. ഞാൻ ആ തലവായി പറഞ്ഞ സ്ക്രിപ്റ്റ് കൊടുത്തു. ഇതുവരെയും അയാൾ വായിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് വായിക്കണമെങ്കിൽ 7 കൊല്ലം കഴിയണം. 7 കൊല്ലമായി കൊടുത്തിട്ട് ഫോൺ പിടിച്ചടിക്കില്ല. എന്താ ചെയ്യേണ്ടത്? ഇവിടെ സിനിമയല്ല നന്നാവേണ്ടത്, ആദ്യം സിനിമാക്കാർ നന്നാണ്. അപ്പോൾ നല്ല സിനിമയുണ്ടോ? ഒരു കുടുംബമാകുമ്പോ അച്ഛൻ അമ്മ മക്കളൊക്കെ നന്നാകുമ്പോൾ തന്നെയാണ് ആ കുടുംബം നന്നാവും. അതുപോലെ തന്നെയാണ് സിനിമയും. എന്നിട്ട് പുറത്തു നിന്ന് കുറ്റം പറയും, പുറത്തു നിന്ന് ചതിക്കും. ആ ചതിയല്ല ഈ സിനിമ, ചതിയുടെ വഴിയിലൂടെ പുതിയ സിനിമ. പറയുമ്പോൾ കുറെ പറയാനുണ്ട്, അത് പലർക്കും വിഷമമുള്ള ഒരു വിഷയമായതുകൊണ്ട് ഞാൻ പറയാത്തതുകൊണ്ട്. എന്നെ ചതിച്ചവരെ ഏറ്റവും കൂടുതലുള്ള സിനിമയിൽ ജീവിതത്തിലും കൃഷി എന്ന് പറയുന്നത് എനിക്ക് എന്റെ അമ്മയെ പോലെയാ, മണ്ണ് സിനിമ എന്റെ ഭാര്യയെ പോലെയാ. അമ്മയോട് നമുക്ക് എത്രയും സ്നേഹം കിട്ടും. അതുപോലെ തന്നെ ഭാര്യയെ നന്നായിട്ട് മക്കളെ നന്നായി നോക്കണമെങ്കിൽ അവർക്കും സ്നേഹം കിട്ടും. അപ്പൊ ഈ സിനിമ പോലെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖലയാണ് കൃഷി. എന്റെ മക്കൾ നാളെ പോയിട്ട് ആരും മുന്നിലും കൈകെട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ കൃഷി ചെയ്യുന്നത്, ഇപ്പോഴും കൃഷിയുണ്ട്. ഈ സിനിമ റിലീസാകുമ്പോഴും എന്റെ പാടത്ത് ഇപ്പോഴും ആൾക്കാർ പണിയെടുത്തോണ്ടിരിക്കുക. വാഴയും ഇഞ്ചിയും ചേമ്പും ചേരിയും മഞ്ഞളും മാങ്ങി ചേക്കെ നട്ടോണ്ടിരിക്കുക. എന്തിനാ നാളെ ഒരുത്തന്റെ മുന്നിൽ പോയി കൈ നീട്ടരുത്. ഇപ്പൊ ഇതാ ചന്ദ്രേട്ടന്റെ പെണ്ണെന്ന് പറഞ്ഞൊരു പണം ചെയ്യാൻ പോകും. അടുത്ത ജാഫർഗാരോട് പറഞ്ഞു, സാർ പുള്ളി ലേറ്റ് ചെയ്യാൻ മര്യാദയ്ക്ക്. അപ്പൊ സിനിമ എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. പക്ഷെ ഒരു സിനിമ ചെയ്യാൻ വരുമ്പോഴുള്ള പ്രതിസന്ധികൾ ഒരുപാട്. ഒരു ചെറിയ പടത്തിന് വേണ്ടപ്പെട്ട തിയേറ്ററിൽ കിട്ടില്ല, അതൊരാഴ്ചയെ പോകുള്ളൂ. അതെന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ തിയേറ്ററുകാരും മറ്റുള്ളവരാണ്. നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട മീഡിയസ് കൂടെ നിൽക്കണമെന്ന് എനിക്ക് പറയാനാണ്. കാരണം ഞാനൊരു ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വയനാടിന്റെ ചുരത്തിറങ്ങി വന്ന ഒരാളാണ്. സിനിമയോട് സ്നേഹിക്കും, ബഹുമാനിക്കും, സിനിമ എന്റെ അന്നമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ അന്നത്തിൽ മാത്രം ഭക്ഷണകാലത്താൻ പലരും വരരുതെന്നേ എനിക്ക് പറയാനുള്ള സിനിമക്കാരോട്. നേരത്തെ ആസിഫ് അലി ചതിച്ചു എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ചില്ല അല്ലെങ്കിൽ വിളിച്ചാൽ ഫോൺ എടുത്തില്ല എന്ന് പറയുന്നത് ഒരു ചതിയാവോ? നിങ്ങൾ ഒരു കഥ ഒത്തിരി കാലമായി എഴുതിയ ഒരു സ്ക്രിപ്റ്റ്, ഒരു വേണ്ടപ്പെട്ട മലയാള സിനിമയുടെ നമ്പർ വൺ പ്രൊഡ്യൂസറായ ആന്റോസ് പോലെ ഒരാൾ നിങ്ങളിൽ തന്ന് ഏൽപ്പിച്ചിട്ട് അത് കൊണ്ടു കൊടുക്കുമ്പോ ഞാൻ വായിക്കാം, എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു, ഇതിന്റെ പാത്രങ്ങൾ ഇഷ്ടപ്പെട്ടു, ഞാൻ 4 ദിവസം കൂടി തിരിച്ചതെന്ന് പറഞ്ഞിട്ട് 4 മാസം 4 വർഷമല്ല 4 വർഷം കഴിഞ്ഞ് തിരിച്ചു തരാതിരിക്കുമ്പോൾ താങ്കൾ അത് ചോദിക്കുക, താങ്കൾക്ക് നേരിട്ട് കാണാൻ ശ്രമിച്ചിട്ടില്ല. നേരിട്ട് കാണാൻ എന്നെ ശ്രമിക്കുന്നു. ഒരു 30 രൂപ മുടക്കിട്ട് ആ സ്ക്രിപ്റ്റ് പിടിച്ചു വെച്ചിട്ടുണ്ട്, ഒരു ബാങ്കിലൂടെ കയറ്റിവിട്ടത്. ശരത്ചന്ദ്രൻ ബാലനാട് എന്ന് പറഞ്ഞിട്ട് ഒരു ബാങ്കിലൂടെ കയറ്റി വിട്ടാൽ ബത്തേരി സ്റ്റാൻഡിൽ കൊണ്ടിട്ട് ആ സ്ക്രിപ്റ്റ് കൊണ്ടുവരും. ഇനി 35 രൂപ മുടക്കിട്ട് ഒരു കൊറിയർ, ഒരു കൊറിയർ കൊണ്ടുവിടെ. അതിനൊരു ഒരു നടൻ കാണിക്കേണ്ടത്, നല്ല നടനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട നടനാണ്. അയാൾ ചില പണം ഞാൻ ആഗ്രഹിച്ചുമാണ്, ഇപ്പോഴും അയാളെ ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് സാമാന്യ മര്യാദ ഇന്നത്തെ ചില യൂത്തുകൾ കാണിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിട്ട് പറയേണ്ടി വരുന്നു. ആ സ്ക്രിപ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചെന്നൂടെ, നമ്മളത് ഇന്ന് ചെയ്യും നാളെ ചെയ്യും. പിന്നെ ഒരു കഥ പോയാൽ 100 കഥ ഉണ്ടാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ജീവിതം എവിടെയുണ്ട് അവിടെ കഥയുണ്ട്, അത് ഞാൻ മെനഞ്ഞെടുത്തോളാം. പക്ഷെ കൂടെ നിന്നിട്ട് സ്നേഹം പങ്കുവെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല, അത് ചെറിയല്ലേ. അപ്പൊ താങ്കൾ കണ്ടിരുന്നു ആസിഫ് അലി പിന്നീട് കണ്ടിരുന്നു നേരിട്ട്? ആസിഫ് അലി കാണാതിരിക്കും. ആസിഫ് അലി പോയി കണ്ടു. കുറെ പോലീസുകാര് പെണ്ണുങ്ങൾ പോലീസായിട്ട് അറിയിക്കുന്ന ഒരു പടമായ അയാളൊരു ഡ്രൈവറായിട്ട് അറിയിക്കുന്നൊരു പടം. പടത്തിന്റെ പേര് ഓർമ്മയിട്ടുന്നില്ല. ഇതാണ്ട് ആ പോലീസ് അതിന്റെ സെറ്റിൽ പോയി സംസാരിച്ചു, കാറവലിരുന്ന് സ്ക്രിപ്റ്റ് വായിച്ചു, ആ ക്യാരക്ടർ എങ്ങനെയാണ് സിനിമയിലൂടെ പോകുന്നതെല്ലാം പറഞ്ഞു. 4 ദിവസം കൊണ്ട് പറയാന്ന് പറഞ്ഞു. അത് 4 40 ആയി, 4 വർഷമായി. പിന്നെ ഞാൻ കോട്ടം ചോദിച്ചു, ഇതിങ്ങനെ ഒരു അവസരമെന്ന് പറഞ്ഞതുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ പോലെ ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കഥ എഴുതിയിട്ട് ഒരു ദുരന്തം ഉണ്ടാകുമ്പോ നിങ്ങൾക്കും വിഷമമുണ്ടോ? എനിക്കത് ഞാൻ ആ കഥ ചെയ്യുന്നുമില്ല, അത് വേറെ വിഷയം. പക്ഷെ എല്ലാവരും കുറച്ച് മാന്യത കാണിക്കുന്നത് നമ്മുടെ സിനിമാ കുടുംബത്തിന് നല്ലതാണ്.
യുവതാരങ്ങളോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമയിലെ പുതുമകൾ ഉൾപ്പെടുത്തിയത്. അല്ല, എനിക്ക് അവരോട് പ്രതിഷേധവും കാര്യങ്ങളൊന്നുമില്ല. കാരണം നല്ല നല്ല ചെറുപ്പക്കാർ സിനിമയിൽ വരണം, നല്ല ടെക്നീഷ്യൻസ് വരണം, നല്ല സിനിമയിലെ മറ്റുള്ള ആൾക്കാരെല്ലാം കയറി വരണം, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള എന്റെ ഫസ്റ്റ്.